അറബികളുടെ മനം കവർന്ന അത്തറിന്റെ സുഗന്ധം പരത്തി കരവാളൂർ മാത്രയിലെ പറമ്പിലും ഊതുമരം തഴച്ചു വളരുകയാണ്. അത്തർ ഉൾപ്പെടെയുള്ള സുഗന്ധലേപനങ്ങളുടെ നിർമ്മാണത്തിനാണ് പ്രധാനമായും ഊത് ഉപയോഗിക്കുന്നത്. കരവാളൂർ ഗ്രാമപഞ്ചായത്തിലെ മാത്രയിൽ മൂന്നിടത്താണ് ഊതുമരം വളരുന്നത്. ഇതിൽ കാൽനൂറ്റാണ്ട് പഴക്കമുള്ള മരം സൂക്ഷ്മതയോടെ പരിചരിക്കുകയാണ് മാത്ര വി വി ഹൗസിൽ എസ് മോഹനൻ എന്ന വിരമിച്ച കോളേജ് അധ്യാപകൻ. അസമിൽ നിന്ന് ലഭിച്ച മരമാണ് പ്രൊഫസർ മോഹനൻ വീട്ടുവളപ്പിൽ നട്ടുപരിപാലിച്ചത്. ഊതിനെക്കുറിച്ച് കേരളീയർക്ക് അധികം അറിയാത്ത കാലം മുതൽ ഇതിനെ സ്വന്തം കുഞ്ഞിനെപ്പോലെ പരിചരിച്ചു വളർത്തുകയാണ് അദ്ദേഹം. തടിയിൽ കാതലുണ്ടാക്കുന്നതിനായി കൃത്രിമമായി പൂപ്പൽ ബാധയുണ്ടാക്കുന്ന ചികിത്സയാണ് ഇപ്പോൾ നടത്തുന്നത്. പണം കായ്ക്കുന്ന മരമെന്ന ചൊല്ലിനെ അന്വർത്ഥമാക്കുന്ന മരമാണിത്. കാഴ്ചയിൽ വെറുമൊരു മരകഷ്ണമായി തോന്നുന്ന ഊതിൽ നിന്നെടുക്കുന്ന സുഗന്ധദ്രവ്യത്തിന് ലിറ്ററിന് ലക്ഷങ്ങൾ വില വരും. മരത്തിൻ്റെ പഴക്കമാണ് വിലയുടെ അടിസ്ഥാനം. 6,000 മുതൽ 10,00,000 വരെ വിലയുള്ള ഊത് വിപണിയിൽ ലഭ്യമാണ്. എണ്ണയുടെ കട്ടിയും കടുത്ത നിറവുമാണ് ഏറ്റവും മുന്തിയവയെ തിരിച്ചറിയാൻ ഇടയാക്കുന്നത്. ഊതെണ്ണയ്ക്ക് 12 മില്ലിഗ്രാമിന് 3,000 രൂപ മുതൽ 22,000 രൂപ വരെയാണ് വില. ഇത്രയും ആദായമുള്ള ഈ മരം നട്ടുവളർത്താൻ പക്ഷേ ബുദ്ധിമുട്ടാണ്. 100 കൊല്ലമെങ്കിലും പ്രായമുള്ള മരത്തിൽ നിന്ന് പ്രകൃതിയാ രോഗം വന്ന് സ്രവിക്കുന്ന ഊതാണ് ഏറ്റവും മികച്ചതായി കരുതപ്പെടുന്നത്. അറബികൾക്ക് ഏറ്റവും പ്രിയമേറിയ ഈ സുഗന്ധലേപനം പ്രധാനമായും ഇന്ത്യ, കംബോഡിയ, വിയറ്റ്നാം, മലേഷ്യ എന്നീ രാജ്യങ്ങളിലാണ് കണ്ടുവരുന്നത്. ഇന്ത്യയിലെ മുംബൈ, അസം എന്നീ പ്രദേശങ്ങളിലാണ് പ്രധാനമായും ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. ദക്ഷിണേന്ത്യയിൽ സുലഭമല്ലെങ്കിലും ഇന്ന് ഊത് കൃഷി ചെയ്യുന്നവരും ഉണ്ട്. പഴക്കം കൂടുന്തോറും ഗുണനിലവാരം കൂടുന്നതിനാൽ വിലയും അതിനെ ആശ്രയിച്ചാണ് ഉണ്ടാവുക. സ്വർണത്തേക്കാൾ വില ഊതിനുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ അല്പം പ്രയാസമാണ്. എന്നാൽ അത്ഭുതപ്പെടേണ്ടതില്ല. മുന്തിയ ഇനം ഊതിന് കിലോഗ്രാമിന് ലക്ഷങ്ങൾ വില മതിക്കും. ഗ്രേഡ് അടിസ്ഥാനത്തിലായിരിക്കും വില. ഇത് വാറ്റിയെടുത്താൽ ലഭിക്കുന്ന ഓയിലിനാണ് പൊന്നും വില. ലോകത്തുള്ള എണ്ണകളിൽ ഏറ്റവും കൂടുതൽ വിലയുള്ളതും ഈ ലേപനത്തിനാണ്. പരമ്പരാഗതമായി അറബികളും ഹിന്ദികളും മലബാറുകളും നടത്തിയ വാണിജ്യ ബന്ധം ഏലവും കുരുമുളകും എന്നതിലുപരി ഊതിൻ്റെ വിപണനത്തിനും ചുക്കാൻ പിടിച്ചിട്ടുണ്ട്. ഊതിൻ്റെ പ്രത്യേക ഭാഗത്തു നിന്ന് വാറ്റിയെടുക്കുന്ന ഈ അത്തർ ശരീരത്തിലും വസ്ത്രത്തിലും പുരട്ടുക എന്നത് അറബികൾക്ക് പ്രൗഢിയും തനിമയും നിറഞ്ഞതാണ്. വിവാഹ ചടങ്ങുകളിലും മറ്റ് വിശേഷ ദിവസങ്ങളിലും പ്രത്യേക പാത്രത്തിൽ വെച്ച് ഊത് പുകച്ച് അകം സുഗന്ധപൂരിതമാക്കും. ഔഷധവും കൂടിയായ ഈ സുഗന്ധദ്രവ്യം മനസ്സിന് ഉന്മേഷവും കുളിർമയും നൽകുമെന്ന് ഈ മേഖലയിൽ വൈദഗ്ധ്യമുള്ളവർ ചൂണ്ടിക്കാട്ടുന്നു. ഈ സുഗന്ധദ്രവ്യം നിത്യോപയോഗ സാധനത്തിൽ ഇടം പിടിച്ചതും അറബികളുടെ ജീവിതത്തിന് മാറ്റുരയ്ക്കുന്നു. മലയാളികൾക്ക് ഇതിന്റെ സുഗന്ധം അത്ര പദ്യമല്ലെങ്കിലും വിൽപ്പന നടത്തുന്നവർ ധാരാളമാണ്. ഈ മരം നട്ടിട്ട് ഏതാണ്ട് 25 വർഷം കഴിഞ്ഞു. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ അറിവായിട്ട് ഇതിനെ ട്രീറ്റ്മെൻറ്റ് നടത്താൻ ഇവിടെ ആസാമിലാണ് ഇത് ഏറ്റവും കൂടുതലുണ്ടാകുന്നത്. അവിടെ ഇത് പാകമാകാൻ വേണ്ടിയുള്ള ഒരു പാരസൈറ്റ് അവിടെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ ഓരോരോ മരങ്ങൾ അങ്ങിങ്ങുണ്ടായതുകൊണ്ട് പാരസൈറ്റിനെ നമുക്ക് കിട്ടാത്തതുകൊണ്ട് കൃത്രിമമായിട്ട് പാരസൈറ്റിനെ ഇതിനുള്ളിലേക്ക് കടത്തിവിടുകയാണ് ചെയ്യുന്നത്. ഇതിന് ഏതാണ്ട് 3 വർഷം മുമ്പ് തുടങ്ങിയ ആ പ്രക്രിയ ഓരോ 6 മാസം കൂടുമ്പോഴും നടത്തിക്കൊണ്ട് വരികയാണ്. ഇപ്പോൾ ഇത് വെട്ടി അതിൻ്റെ കാതലെടുക്കാൻ പ്രായമായ നിൽക്കുക. ഈ ഒരു മരത്തിന് ഈ ഏതാണ്ട് 10 കിലോ മുതൽ 15 കിലോ വരെ കാതൽ കിട്ടുമെന്നാണ് പ്രതീക്ഷ. ഇതിൻ്റെ കാതലിൻ്റെ നൽപ്പനുസരിച്ച് വില വ്യത്യാസം വരും. ഇതിൻ്റെ നൽപ്പ് നോക്കുന്നത് ഇത് ഡ്രില്ല് ചെയ്ത് ഇതിൻ്റെ കാതലിൻ്റെ പൊടി എടുത്തിട്ട് നമ്മുടെ കയ്യിൽ തട്ടി ആ കയ്യിൽ ഓയിലിൻ്റെ അംശം ഉണ്ടെങ്കിൽ അതിന് 1-ാമത്തെ ക്വാളിറ്റി ഏതാണ്ട് കിലോയ്ക്ക് 10,00,000 രൂപ വിലയുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഓയിലിൻ്റെ അംശം ഉണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത ക്വാളിറ്റി ആയിട്ട് മാറുകയും അവസാനം ഒരു ഓയിലിൻ്റെ അംശമേ ഇല്ലെങ്കിൽ തന്നെയും ഇതിൻ്റെ തടി വിദേശ രാജ്യങ്ങളിൽ പുകയ്ക്കാനൊക്കെ എടുക്കുന്നുണ്ട്. അതിന് 1,00,000 രൂപ ഒരു കിലോയ്ക്ക് വരെ വിലയുണ്ട്. ന്യൂസ് ബ്യൂറോ, പുനലൂർ.